ഹായ് ഫ്രണ്ട്സ്, നിഹാൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു കൊഞ്ച് തോരനാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കുറച്ച് വലിയ കൊഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലുത് കൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പം തൽക്കാലം ഞാൻ ഇതുകൊണ്ട് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പം അതാ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിന് വേണ്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും, അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പില. ഇത്രയുമാണ് ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ ഇതേപോലെ കൊഞ്ച് പുളിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചെറുതായൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഇതൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊട്ടേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഉള്ളിയും തേങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കൊഞ്ചിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇതിൽ കൂടുതലും നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടികൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൊഞ്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ചേർക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ആ പുളി എടുത്ത് മാറ്റിയിട്ട് ആ ഒരു വെള്ളം വറ്റിച്ചതിന് ശേഷം വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊഞ്ചൊക്കെ ഇവിടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് തിരികിയ തേങ്ങ കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തോരനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതലും ഇത് ചെറിയ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ അതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു. ഇതിന് ടേസ്റ്റ് കുറവുണ്ടെന്നല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.